കൃഷ്ണൻ ദൂതിന്. നമ്മള് കഴിഞ്ഞത് കണ്ടത് പാണ്ഡവർ എന്ത് ചെയ്യുന്നു, അവരുടെ അജ്ഞാതവാസം കഴിയുന്നു. ഇനി അവർ ചെയ്യേണ്ട എന്താണ്, തിരിച്ചു പോയിട്ട് അവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളെല്ലാം തിരിച്ചു ചോദിക്കുക. പക്ഷെ അർജുനനും ഭീമനും അറിയാം, പോയി ചോദിച്ചാലൊന്നും കിട്ടാൻ പോകുന്ന കാര്യമൊന്നുമില്ല, അത് കിട്ടില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? കാരണം ഇന്നത്തെ വ്യവസ്ഥിതിയിലും നമ്മൾ ഇപ്പോൾ എഴുതി എത്തി നിൽക്കുന്ന എന്താണ്, എന്താണോ ആധുനിക ലോകത്തിന്റെ അവസ്ഥ, ചരിത്രം, അത് തന്നെ ആ ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ മഹാഭാരത കഥയിൽ എത്തി നിൽക്കുന്നത്. ഇവർക്ക് പറയുന്നത് മാതിരി കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതറിയാം, ആധുനിക ലോകത്തിൽ എന്താണ് സംഭവിച്ചത്, പലവർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നുള്ള വിശ്വാസം ആർക്കും ഇല്ല. ഒരു ഉദാഹരണമാണ് കർഷകരുടെ ആത്മഹത്യ. കർഷകര് കൃഷി ചെയ്തിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്കൊന്നും വില കിട്ടുന്നില്ല, കടക്കിണിയിൽ കെട്ടുകയാണ്. ഉദാഹരണമായിട്ട് കർഷകർ അവരുടെ ഉൽപ്പന്നത്തിന് കിട്ടുന്ന വിലയല്ല നമുക്ക് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ കൊടുക്കുന്നത്. പാലിനെല്ലാം ക്ഷീരകർഷകർ പാല് റോട്ടിൽ ഒഴുക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ കർഷകർ മുഴുവൻ പലവരും ആത്മഹത്യ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഉള്ളിക്ക് അവർക്ക് 2 രൂപ പോലും വില കിട്ടുന്നില്ല, പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, കൊടുക്കേണ്ടി വരുന്നത് 30, 40, പണ്ട് 75 രൂപ വരെ ഉള്ളിക്ക് എത്തിയിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് കിട്ടുന്നത് ഒന്നുമില്ല. അപ്പൊ അവർ ആത്മഹത്യയിലേക്ക് എത്തുന്നു. ഒരു വിഭാഗം അതിന്റെ എല്ലാം ഗുണം എവിടെയല്ലോ പോവുകയാണ്, ചൂതുകളിയിലൂടെ. അത് തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരമില്ല. കാരണം ഒരു എഞ്ചിനീയറിംഗ് നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എഞ്ചിനീയറിംഗിന് പഠിക്കേണ്ടിക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പിന്നാലെ ലോണുകാർ പിന്നാലെ നടക്കും, പിന്നെ അവനും ആത്മഹത്യയേണ്ട സ്ഥിതിയാണ്, പഠിച്ചവനോ ജോലിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഘട്ടത്തില് തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ തൊഴിലില്ലാന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മത്സ്യം പിടിക്കുന്നവരെ കാര്യം നമുക്കറിയാം, അവരുടെ പരിതാപകരമായ അവസ്ഥയിലാണ് മത്സ്യം കച്ചവടമെല്ലാം നടത്തുന്നവരുള്ളത്. പക്ഷെ ഒന്ന് നോക്കൂ, നമ്മളൊരു മത്സ്യം വാങ്ങാൻ വേണ്ടി 1 കിലോന് 500 മുതൽ 1000 രൂപ വരെ കൊടുക്കണം ഒരു കിലോ സാധനത്തിന്, അവർക്ക് കിട്ടുന്നതോ? ഇത് മാത്രമാണോ സംഭവിക്കുന്നത്? നമ്മൾ ടി വിയിൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്നതാണ്, ജീവിക്കാൻ വഴിയില്ല, ഭാര്യക്കുമില്ല, ഭർത്താവിനുമില്ല, രോഗിയാണ്, മരുന്ന് കഴിക്കാൻ പൈസയില്ല, അതുകൊണ്ട് ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കും, എന്ത് അതിലേക്ക് പൈസ അയച്ചാൽ കുറച്ചുപേരെല്ലാം സഹായിക്കും. പക്ഷെ അതുകൊണ്ട് ഇല്ലാതെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തീരുമോ? എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവരെല്ലാം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർക്ക് കിട്ടേണ്ടത് തിരിച്ചു കിട്ടണം, അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു കിട്ടണം. കിട്ടുമോ നമുക്ക് നോക്കാം. എന്തു ചെയ്യുന്നു പാണ്ഡവർക്ക്? അർജുനനും ഭീമനും ഒന്നും ഒരു വിശ്വാസമില്ലാന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യുധിഷ്ഠിരനോട്, ചേട്ടനോട് പറയാണ് നമ്മൾ യുദ്ധത്തിന് തയ്യാറാകണം. അത് കഴിഞ്ഞിട്ട് അപ്പൊ യുധിഷ്ഠിരൻ പറയുന്നു, വേണ്ട, നമുക്കൊന്ന് കൃഷ്ണനെ കൊണ്ട് ഒരിക്കലും കൂടി ദൂത് പറഞ്ഞു നോക്കാം. ഇത് ക്രമത്തിലൊന്നുമല്ല പറയുന്നത്, നമ്മളിപ്പം പറയാൻ പോകുന്നത് ശിവപുരാണത്തിൽ നിന്നാണ്. കാരണം ഒരു വിഷയം പറഞ്ഞങ്ങ് തീർക്കുകയാണ്, അപ്പൊ ദൂത് കൂടി അതിന്റെ കൂടെ പറയാമെന്ന് വെച്ചു. ദൂത് അപ്പോഴല്ല പോകുന്നത്, കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടാണ്, അതിലിടക്കൊരു സംഭവമുണ്ട്. പക്ഷെ ഇപ്പോഴേ നമ്മൾ ദൂതിന്റെ ഭാഗം പറഞ്ഞു തീർക്കാം ആ വിഷയം. അപ്പോഴ് ധർമ്മപുത്രൻ വീണ്ടും കൃഷ്ണനിലൂടെ മധ്യസ്ഥത്തിന് ശ്രമിക്കുന്നു. കൃഷ്ണൻ അത് പ്രകാരം ധൃതരാഷ്ട്രരെ സമീപിച്ച് 5 ദേശമെങ്കിലും കൊടുക്കുവാൻ പറയുന്നു. അപ്പൊ ആരാണ് ഈ കൃഷ്ണൻ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കൃഷ്ണൻ എന്നത് കാലമാണ്. കാലമാണ് ദൂതിന് പോകുന്നത്, അല്ല പാണ്ഡവരല്ല. കാരണം ഒരാളും പോയി ചോദിച്ചു കഴിഞ്ഞാല് കിട്ടാനൊന്നും പോകുന്നില്ല, കർഷകർ ആരോട് ചോദിക്കാൻ? അപ്പം ഈ ദൂതിന് പോകുക എന്ന് പറയുന്ന എന്താണ്, കാലമാണ് ചോദിപ്പിക്കുന്നത്, ആരിലൂടെയാണ് ചോദിപ്പിക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കർഷകരുടെ പ്രതിഷേധങ്ങൾ. കർഷകർ നമുക്ക് അവകാശം വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. കാരണം ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ചോപ്പ് കൊടിയും പിടിച്ചിട്ടാണ് ഈ ഇടയ്ക്ക് കർഷകർ മുഴുവൻ നമ്മൾ അവകാശത്തിന് വേണമെന്നും പറഞ്ഞുകൊണ്ട് പോയത്.
പക്ഷെ ഇലക്ഷനിൽ സംഭവിച്ചത് എന്താണ്? ബിജെപിക്കെതിരായിട്ട് വോട്ട് ചെയ്തു, ആര് കോൺഗ്രസിനെ കണ്ടപ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ജനങ്ങളുടെ ഈ പ്രതിഷേധമാണ്, അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക എന്ന പ്രതിഷേധമാണ് കാലത്തിന്റെ ദൂത്, കൃഷ്ണന്റെ ദൂത്. അതാണ് നമ്മൾ പലയിടത്ത് തൊഴിലില്ലാത്തവര് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, നാട്ടിൽ അധർമ്മങ്ങളെല്ലാം വരുമ്പോൾ ജനങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കുന്നു. ഇതെല്ലാം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, സമരങ്ങളല്ല അവകാശത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ. ടി വിയിലൂടെ എല്ലാം കാണാം ചിലവരുടെ കഷ്ടപ്പാടുകളെല്ലാം വിവരിക്കുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കുടുംബത്തിലെ ഭാര്യക്കും ഭർത്താവും ജോലിയില്ല, അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കണം, അവരുടെ രോഗികളാണ്, ഒന്നൊരു വഴിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അക്കൌണ്ട് നമ്പറെല്ലാം കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു തരത്തിൽ എന്ത് തന്നെയാണ്? കാലത്തിന്റെ ദൂത് തന്നെയാണ്. പക്ഷെ ഇതിലൂടെ പ്രശ്നങ്ങൾ തീരുമോ എന്ന് പ്രതീക്ഷിക്കുന്നു? പ്രശ്നമൊന്നും തീരാൻ പോകുന്നില്ല, ആരും ഒരു സെന്റ് പോലും കൊടുക്കാൻ പോകുന്നില്ല, ചിലവര് കൊടുക്കുമെന്നും. അതുകൊണ്ട് ഈ പ്രശ്നം ഭൂരിപക്ഷം. അപ്പോൾ ഇത് ഇവിടെ മാത്രമാണോ ഉള്ളത്? അല്ല, ലോകം മുഴുവനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടി വിയിൽ ചിലപ്പോൾ കാണാം ചില രാഷ്ട്രങ്ങളുടെ എല്ലാം കറുത്ത നത്തോലിമാരിയായിട്ടുള്ള കുട്ടികൾ വേസ്റ്റ് എല്ലാം കൊണ്ടുവരുന്ന അവിടുന്ന് ആക്രമിച്ച് വാരി എടുക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ചിലത് ലോകത്തിൽ കാണുന്നുണ്ട്. അത് മാത്രമാണോ? ലോകത്തിൽ എത്രയോ പേർക്ക്, ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ ദേശം പോലും നഷ്ടപ്പെട്ടിട്ട് നാടുമുറിച്ച് അഭയാർത്ഥികളായി ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ സ്ഥലമെല്ലാം നഷ്ടപ്പെട്ട് അവർ ഓടുകയാണ്. എന്നിട്ട് എന്താണ് പത്രത്തിൽ നമ്മൾ കണ്ടത്? ഒരു കുട്ടി, അതായത് അനധികൃതമായിട്ട് ഏതിലെങ്കിലും കണ്ട ചങ്ങാട്ടത്തിൽ എന്തിലെങ്കിലും കിട്ടിയാലും, ഒരു കമ്പ് കിട്ടിയാലും അതിന്റെ അകത്ത് പിടിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് നീന്തിയിട്ട് വേറെ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി മുങ്ങിയിട്ട് കടൽത്തീരത്ത് കിടക്കുന്ന ഒരു പടം ലോകശ്രദ്ധ ആകർഷിച്ചതാണ്. അപ്പോൾ പലവരും അഭയാർത്ഥികളായിട്ട് കറങ്ങിക്കൊണ്ട് പല നാട്ടിലും പോയിട്ട് തെരുവുകളിലെല്ലാം അഭയം തേടിയിരിക്കുകയാണ്. ഭാരതത്തിലും കുറെ നിന്നെല്ലാം വന്നിട്ടുണ്ട്. അത് മീനടക്ക സംസാര വിഷയമായിരുന്നു. അപ്പോൾ ജലത്തിന്റെ ഭൂമി മുഴുവൻ നഷ്ടപ്പെടുന്നു, കർഷകർക്ക് ജീവിക്കാൻ വഴിയില്ല. ഇത് ഇവിടുത്തെ ഒന്നുള്ള പ്രശ്നമല്ല, ലോകത്തിലുള്ള മുഴുവൻ പ്രശ്നമാണിത്. ഒരു ദേശത്തിന്റേതായിട്ട് കാണേണ്ട ആവശ്യമില്ല, കാരണം ആഗോളവൽക്കരണത്തിലൂടെ എന്ത് സംഭവിച്ചിട്ട് ലോകം മുഴുവൻ ഒരൊറ്റ കണ്ണി കൊണ്ട് ബന്ധിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നടക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരെല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്ക് ഭൂമി നമ്മളെ കടം എഴുതിത്തള്ളു, നമുക്ക് ജീവിക്കാനുള്ള വഴി തരുന്നെന്ന് പലവരും ലോകത്ത് മുഴുവൻ വിലപിക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നു. ഇത് തന്നെയാണ് ദൂത്, കാലത്തിന്റെ ദൂത്. അത് കൃഷ്ണൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദൂതില് എന്ത് സംഭവിക്കുന്നു? കൃഷ്ണൻ തന്നെ ഇവരോട് പോയിട്ട് ചോദിക്കുകയാണ് അവർക്ക് വേണ്ട കൊടുക്കുവാൻ. അപ്പൊ എന്ത് പറയുന്നത്? അഞ്ച് ദേശം ചോദിച്ച, അഞ്ച് ദേശം പോയിട്ട് സൂചി കുത്താൻ സ്ഥലം പോലും കൊടുക്കുകയില്ല എന്ന് പറയുകയാണ്. അത് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. എന്ത്, ഈ കർഷകർക്ക് അവരുടെ സാധനത്തിന് വില കിട്ടുന്നില്ല, അവർ കടക്കണിയിലാകുന്നു, മത്സ്യം പിടിക്കുന്നവര് കടക്കണിയിലാകുന്നു, ഓരോ ദേശത്തിലുള്ളവര് സ്ഥലം വിട്ട് ഓടേണ്ടി വരുന്നു, അവർക്കെല്ലാം അത് തിരിച്ചു കിട്ടുമോ? സാധാരണ നിലയിൽ ചിന്തിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, കാരണം ആർക്കും അത് തിരിച്ചു കിട്ടിയതായിട്ട് ഇതുവരെ അനുഭവം ഇല്ല. എന്തെങ്കിലും കുറച്ച് എമൗണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവരെ കട എഴുതി തള്ളിക്കഴിഞ്ഞാലും ഭാവിയിലും ഇത് അവരെ പിന്തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കള്ളച്ചൂതുകൊണ്ട്. ഭരണത്തിലിരിക്കുന്നവർ സ്വാർത്ഥമതികളാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം മുതലാളിത്ത വ്യവസ്ഥ ആദ്യമെല്ലാം നല്ല തന്നെയാണെങ്കിലും അതിൽ ഭരണത്തിൽ സ്വാർത്ഥമതികൾ ഇരിക്കുമ്പോൾ എന്തു പറ്റും? ജനത്തിന് സമൂഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടും. അങ്ങനെ ആട്ടിയോടിക്കപ്പെട്ട സമയത്ത് അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതവസ്ഥയിലെത്തിയിരിക്കുകയാണ്? കാലം അവരോട് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കു എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആധുനിക ചരിത്രവും വേദങ്ങളിൽ, അതായത് മഹാഭാരതത്തിൽ പറയുന്ന ആ കഥയും ഒരേ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. എന്നാൽ എന്താണ് ദുര്യോധനാദികൾ പറഞ്ഞത്? കൊടുക്കില്ല. അപ്പൊ കഥയിൽ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം വളച്ചു കെട്ടി പറയും, പക്ഷെ നമ്മൾ അതിനെയെല്ലാം
ചരിത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ കൊടുക്കുവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണനെ അവരെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ദൂതിന് പോയ കൃഷ്ണനെ അപമാനിക്കുവാൻ മാത്രമല്ല അവർ ചെയ്തത്, പിടിച്ചു കെട്ടുവാനും എല്ലാം ശ്രമിക്കുന്നുണ്ട് ദുര്യോധനാദികൾ. അതായത് ആരെയാണ് പിടിച്ചു കെട്ടുന്നത്? കാലത്തെയാണ് പിടിച്ചു കെട്ടുന്നത്. അതായത് കാലം മുൻപോട്ട് പോയാൽ എവിടേക്കാണ് അത് എത്തുക? ലോകമഹായുദ്ധത്തിലേക്കാണ്, മഹാഭാരത യുദ്ധത്തിലേക്കാണ്. അപ്പൊ കാലം അങ്ങോട്ട് മുമ്പോട്ട് പോകാനിരിക്കുവാനുള്ള പഴഞ്ചൻ ആശയങ്ങളെ തന്നെ പിടിച്ചു വെക്കുവാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് പുരോഗമനവാദികളും മറ്റുള്ളവരും തമ്മിലുള്ള ഏറ്റുമുട്ടലും. ഉദാഹരണമായിട്ട് ചില കോടതികളിൽ ചില വിധികളെല്ലാം പ്രഖ്യാപിച്ചപ്പോൾ, അത് ഏത് സമുദായമാകട്ടെ ഏതുമാകട്ടെ, കോടതികളിലെ അടുത്ത കാലത്ത് ചില വിധികൾ പ്രഖ്യാപിച്ചു, അതെല്ലാം കാലത്തിന്റെ ഒരു ദൂത് തന്നെയായിട്ട് കാണണം. അപ്പോൾ എന്താണ് സമൂഹം അതിനെതിരായിട്ട് പ്രതികരിച്ചത്? ഇത് നമ്മളുടെ പഴഞ്ചൻ ആചാരങ്ങളാണ്, അതൊന്നും മാറ്റുവാൻ പറ്റില്ല. അപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അത് കാലത്തെ തന്നെ പിടിച്ചു വെക്കുകയാണ്. നമ്മൾ പഴഞ്ചൻ എന്താണോ ആശയങ്ങളുള്ളത് അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. കാലം മുമ്പോട്ട് പോയിക്കോള, കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെല്ലാം പൊളിച്ചടുക്കി പോകും. അപ്പോൾ ഇതിന് ആർക്കാണോ ഇതെല്ലാം അനുഭവിക്കുന്നത് അവരെന്ത് ചെയ്യും? കാലത്തെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടുത്തു നിർത്തും, പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കും. പക്ഷേ കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. കൃഷ്ണൻ അവിടുന്ന് വഴുതി മാറി പോകുന്നുണ്ട്. കാരണം കാലത്തെ പിടിച്ചു വെക്കുവാൻ പറ്റില്ല. കാലം മുമ്പോട്ട് പോകുന്നത് വസുദേവ കുടുംബത്തിലേക്കാണ്. അതിലേക്ക് എത്തണ്ടെങ്കിൽ എവിടെയാണ് എത്താൻ പോകുന്നത്? കൊടുത്തില്ലേ പിന്നെ എന്താണ് വേണ്ടത്? ജനം പൊട്ടിത്തെറിക്കും. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം, അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം. അത് എവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്? അത് ചിലപ്പോൾ ലോകത്തില് സിറിയയിൽ വെച്ചാണ് നടക്കുന്നത്. സിറിയയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ജനത്തിന് ജീവിക്കാൻ വഴിയില്ല. അവിടെയുള്ള ജനങ്ങളെല്ലാം ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളാണ് മറുവശത്തുള്ളത്. ജീവിക്കുവാൻ വഴിയില്ല. അവരിൽ അഭയാർത്ഥികളായിട്ട് ഓടേണ്ടി വരുന്നു. ആ ഒരു സെറ്റപ്പ് അവിടെ എന്തുണ്ട്? ദാരിദ്ര്യമുണ്ട്. അവരുടെ സ്ഥലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊതുജനത്തിന്റെ സ്ഥലം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിറിയൻ മാത്രമല്ല, ആ ദേശത്ത് മുഴുവനുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്യു ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? ആ രാജ്യങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല ആ ഇഷ്യൂകൾ ഉള്ളത്. പാലസ്തീനിലെ ജനം അവരുടെ സ്ഥലം വേണമെന്നുള്ള ഇഷ്യൂകൾ അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാലസ്തീനിൽ. യമനിൽ അത് നടക്കുന്നുണ്ട്. അവരുടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ആരുടെ പ്രവൃത്തി എന്തുമാകട്ടെ, അവിടുത്തെ ജനങ്ങളെല്ലാം വീർപ്പുമുട്ടിക്കഴിയുകയാണ്. ഇതിലേക്കാണ് ദൂതനായിട്ട് ഇത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആര് വരുന്നത്? കാലം വരുന്നത്. അപ്പോൾ ഈ കാലം ആരാണ് യഥാർത്ഥത്തിൽ? കൃഷ്ണൻ. കഥയിൽ കൃഷ്ണനാണ്. അപ്പോൾ ഇന്നത്തെ ആധുനിക ചരിത്രത്തിൽ ഈ കൃഷ്ണനെ ആരായിട്ട് ചിത്രീകരിക്കേണ്ടി വരും? പുട്ടിനായിട്ട് ചിത്രീകരിക്കേണ്ടി വരും. കാരണം പുട്ടിൻ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇന്ന് മധ്യസ്ഥത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പുട്ടിനിലൂടെയാണ് കാലം എല്ലാ മധ്യസ്ഥത്തിലേക്കും ഇറങ്ങിത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സിറിയയിൽ നടക്കുന്ന കാര്യത്തിലും പുട്ടിനാണ് ഒരു മധ്യസ്ഥത്തിനായിട്ടാണ് ഇറങ്ങുന്നത്, അല്ലാതെ ഒരു കൃഷ്ണന്റെ റോള് തന്നെയാണ് അവിടെ പുട്ടിനെടുത്തിരിക്കുന്നത്. പുട്ടിൻ എന്ന് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസമൊന്നുമില്ല, ഞാനെല്ലാം പിരിച്ചുവിട്ടിരിക്കുന്നു, ഞാനിപ്പം സ്വതന്ത്രനാണ്, എല്ലായിടത്തും നീതി നടപ്പാക്കണം, ഇതും പറഞ്ഞുകൊണ്ടാണ് പുട്ടിൻ നടക്കുന്നത്. പക്ഷെ അതിന്റെ ആ പുട്ടിന്റെ പ്രവർത്തനമെല്ലാം ആർക്കെതിരായിട്ടാണ്? ഇപ്പൊ എവിടെയെല്ലാം ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം മധ്യസ്ഥനെന്ന നിലയിൽ പുട്ടിൻ ഇടപെടുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. അപ്പോൾ അത് തന്നെയാണ് മഹാഭാരത കഥ. മഹാഭാരത കഥയിൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആ സ്റ്റേജ് ഇതാണ്. ഏത്?
കൃഷ്ണൻ ദൂതിന് പോകുന്ന അവസ്ഥ, അജ്ഞാതവാസം കഴിയുന്ന അവസ്ഥ, കൃഷ്ണൻ ദൂതിന് പോകുന്ന അവസ്ഥ, ലോകത്തിലും അത് തന്നെ സംഭവിക്കുന്നു. ലോകത്തിൽ പലവർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതുകൊണ്ട്? കള്ളച്ചൂതുകളി കൊണ്ട്. ആ കള്ളച്ചൂതുകളി കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി കാലം പലയിടത്തും കർഷകര് നമ്മൾ കണക്കെഴുതി തരണം, നമ്മളുടെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു തരണം, ഇങ്ങനെയെല്ലാം പലതരത്തിൽ നമുക്ക് പഠിക്കാൻ തൊഴിൽ വേണം, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പല ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. നമ്മളെ നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ദേശം, ഇതെല്ലാം തിരിച്ചു തരണം എന്നുള്ള പ്രശ്നങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കൂല എന്നുള്ളത് കാര്യവും ഉറപ്പാണ്. പക്ഷെ എന്നാലും പിന്നെ പോകേണ്ടത് എവിടത്തേക്കാണ്? മഹാഭാരത യുദ്ധത്തിലെ മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക്. അത് പോകണമോ എന്നുള്ളതാണ് ഇവിടെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് ഇല്ലാതാക്കുവാനാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? ദൂതുമായി ചെന്നത്. കാരണം ദൂതിലൂടെ നടക്കണ്ടെങ്കിൽ നടക്കട്ടെ എന്നാണ് കൃഷ്ണനും ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യം അല്ല.